നിലവിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾക്ക് അവരോട് തന്നെ പറയാനുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ടാസ്കിലൂടെ ഒരു അവസരമാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയത്. ഒരു ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കണ്ണാടി വെച്ചിട്ട് മത്സരാർത്ഥികൾ അതിനു മുന്നിൽ നിന്ന് സ്വയം സംസാരിക്കുകയാണ് വേണ്ടുന്നത്. ഇതുവരെ എത്തിപ്പെട്ടതിനെ പറ്റിയും ഇനി വീടിനകത്ത് നിന്ന് പോകേണ്ടതിനെ പറ്റിയും ഒരു ആത്മപരിശോധനയാണ് പലരും നടത്തിയത്. എന്നാൽ വ്യക്തി ജീവിതത്തിലെ അടക്കം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ജിൻഡോയെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇന്നത്തെ തന്റെ കരിയർ നേടിയെടുക്കുന്നതിന് വേണ്ടി എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിനെ പറ്റിയാണ് ജിൻഡോ സംസാരിച്ചു തുടങ്ങുന്നത്. എന്ത് പണിയെടുക്കാനും ഏത് ലെവലിൽ താഴാനും എന്തും മെയിൻറ്റെയിൻ ചെയ്യാനും തനിക്ക് കഴിവുണ്ട് എന്നും പലപ്പോഴും പിന്മാറേണ്ടി വന്ന സാഹചര്യത്തിലും വീണ്ടും കഠിനാധ്വാനം ചെയ്ത് താൻ ആഗ്രഹിച്ചെടുത്ത് എത്തിയെന്നുമാണ് ജിൻഡോ പറഞ്ഞത്. ബിഗ് ബോസിലേക്ക് 1 സീസൺ മുതൽ നോക്കിയിരുന്നു. അതിൽ വന്നുപോയ സുഹൃത്തുക്കൾക്ക് നേടാൻ കഴിയാത്ത കപ്പിലേക്കാണ് താൻ എത്താൻ പോകുന്നതെന്നാണ് ജിൻഡോ പറയുന്നത്. താൻ ഒരു നുണയനും കള്ളനുമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ സാബുമോനും ശ്വേതാമേനോനും തന്ന വജ്രം അടിച്ചു മാറ്റാമായിരുന്നു. എന്നാൽ താൻ അങ്ങനെ ചെയ്തില്ല. അത് തന്റെ വ്യക്തിത്വമാണെന്നും അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ നുണ പറഞ്ഞു പോകുമെന്നുമാണ് ജിൻഡോ പറയുന്നത്. ഓരോ വീഴ്ചയും നല്ലതിനു വേണ്ടിയാണ്. ആദ്യത്തെ നോമിനേഷനിൽ 9 പേർ നോമിനേറ്റ് ചെയ്തെങ്കിൽ അവസാനത്തെ നോമിനേഷനിൽ ഒരാൾ പോലും തന്റെ പേര് പറഞ്ഞില്ല. അത് തന്റെ കഴിവാണെന്നും ജിൻഡോ പറയുന്നുണ്ട്. നല്ലൊരു നടനാകണമെന്നുള്ള ആഗ്രഹത്തിൽ എത്തുക തന്നെ ചെയ്യുമെന്നും സംസാരിക്കാൻ ചെറിയൊരു കുഴപ്പമുണ്ടെന്നേ ഉള്ളൂ, അത് കുറച്ച് സമയമെടുത്താൽ റെഡിയാവുമെന്നും ഒക്കെയാണ് ജിൻഡോ വ്യക്തമാക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെത്തിയത് ഒരു ഭാഗ്യമാണെന്നും പുറത്ത് ജിൻഡോ എന്ന വ്യക്തി അറിയപ്പെടാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ബിഗ് ബോസിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നും അതിന് ഏഷ്യാനെറ്റിനോട് നന്ദി പറയാനും ജിൻഡോ പറയുന്നുണ്ട്. പിന്നെ തന്റെ വിവാഹം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അമ്മ. ഇവിടെ നിറങ്ങി കപ്പും വാങ്ങി നല്ല പെൺകുട്ടിയെയും കെട്ടണമെന്നും ഒരാൾ വാക്ക് തന്നാണ് പോയത്. അവൾ സെപ്റ്റംബറിൽ വന്നില്ലെങ്കിൽ നല്ലൊരാളെ കെട്ടണമെന്നും അത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്ന് തുടങ്ങി നിരവധി കാര്യങ്ങളാണ് കണ്ണാടി നോക്കി ജിൻഡോ പങ്കുവച്ചത്. ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇന്നലെ മിറർ ടാസ്കിൽ ജിൻഡോ വളരെ നല്ല പോലെ സംസാരിച്ചു, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. തന്റെ ജീവിതവും ഉയർച്ച താഴ്ചകളും വളരെ വ്യക്തമായി വളരെ ഇമോഷണൽ ആകാതെ അയാൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ നിന്നും ഒരു ആക്ടറിലേക്ക് ജിൻഡോ എത്തുമെന്നുള്ള വിശ്വാസം അയാൾക്കുണ്ട്. ആ മനുഷ്യന്റെ ക്വാളിറ്റി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് പച്ചയായ മനുഷ്യൻ. ജിൻഡോയുടെ ആത്മപരിശോധന വളരെയധികം ഇഷ്ടമായി. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ജിൻഡോ തന്നെയാണ് ബിഗ് ബോസ് കപ്പിന്റെ അവകാശി. ബിഗ് ബോസിന് ശേഷം ജിൻഡോയുടെ അമ്മയുടെ ആഗ്രഹപ്രകാരം ജിൻഡോയുടെ വിവാഹം പെട്ടെന്ന് നടക്കട്ടെ. കാത്തിരിക്കുന്ന പെൺകുട്ടി അയാളുടെ ലൈഫിലേക്ക് വരട്ടെ. ആ കുട്ടി വരുന്നില്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു പെൺകുട്ടി അയാളുടെ ലൈഫിലേക്ക് വരട്ടെ. സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ കള്ളനെന്ന് വിളിപ്പേര് കേട്ട മണ്ടൻ പട്ടം ചാർത്തപ്പെട്ട ആ പഴയ ജിൻഡോയ്ക്ക് ജിൻഡോ പറഞ്ഞ ഓരോ വാക്കും ഹൃദയം കൊണ്ടായിരുന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.